റേഡിയേഷൻ നല്ലതല്ല, റേഡിയേഷൻ അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരെ വരാം. ഇതൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റേഡിയേഷൻ അപ്പം നല്ലതല്ല. എന്നാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചില ക്യാൻസറുകളെ ട്രീറ്റ് ചെയ്യാനും ഈ റേഡിയേഷൻ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്? ക്യാൻസറായ സെല്ലുകളെ കരിച്ചു കളയാൻ റേഡിയോതെറാപ്പി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ റേഡിയേഷൻ അല്ലേ അവിടെ യൂസ് ചെയ്യുന്നത്? അപ്പോൾ റേഡിയേഷൻ നല്ലതാണോ? ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് റേഡിയേഷനാണ്. മെഡിക്കൽ ഇമേജിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാനിട്ട വീഡിയോസിൽ ഒന്ന് രണ്ട് ഡൗട്ട്സുകൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻലി ഇതാണ്, റേഡിയേഷൻ ആയതുകൊണ്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് കുഴപ്പം? ശരീരത്തിന് കേടല്ലേ റേഡിയേഷൻ? ഫീമെയിൽസിന് ഈ ഒരു ഫീൽഡ് പറ്റുന്നതാണോ? പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴൊക്കെ വർക്ക് ചെയ്യാമോ? അത് റിസ്ക് അല്ലേ? എന്നൊക്കെയുള്ള ഡൗട്ടുകൾ. സോ അവർക്കെല്ലാം വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ. കൂടുതലും ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹം ബിഗിനേഴ്സിനാണ്, അതായത് 12th ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പുതിയ കോഴ്സ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടത്. കാരണം അവരൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് തന്നെയും ചിലപ്പോൾ വീട്ടിൽ റിലേറ്റീവ്സും വീട്ടുകാരും ഒന്നും സമ്മതിക്കണമെന്നില്ല, റേഡിയേഷനാണ് വേണ്ട, അങ്ങനെ കുറച്ച് പേര് ഇത് ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ റേഡിയേഷനെ പേടിച്ചിട്ട് ഈ കോഴ്സേ വേണ്ടെന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാം വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റേഡിയേഷൻ ഹാംഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് റേഡിയേഷൻ? റേഡിയേഷൻ ഈസ് ദ എമിഷൻ ഓഫ് എനർജി ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഇതാണ് റേഡിയേഷന്റെ ഡെഫിനേഷൻ. മെഡിക്കൽ എക്സ്റേസ് മാത്രമല്ല റേഡിയേഷൻ, ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് റേഡിയേഷൻ സോഴ്സുകളുണ്ട്, നമുക്ക് റേഡിയേഷൻ കിട്ടുന്നുണ്ട്. അല്ലാതെ എക്സ്റേ എടുത്തുകൊണ്ട് മാത്രമല്ല റേഡിയേഷൻ കിട്ടുന്നത്. സോ എന്തൊക്കെയാണ് റേഡിയേഷൻ സോഴ്സുകൾ, റേഡിയേഷൻ എഫക്റ്റുകൾ എന്തൊക്കെയാണ്, റേഡിയേഷൻ റിസ്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം നമുക്ക് റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരിലേക്ക് പോകാം. മെയിൻലി രണ്ട് ടൈപ്പ് റേഡിയേഷൻ സോഴ്സുകളാണുള്ളത്, നാച്ചുറൽ റേഡിയേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് റേഡിയേഷൻ. നാച്ചുറൽ വരുന്നതാണ് നമ്മുടെ സൺലൈറ്റിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് അല്ലെങ്കിൽ കോസ്മിക് റേസ് പോലുള്ള റേസ്, പിന്നെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന സോയിൽസ് ആൻഡ് റെഡോൺ ഗ്യാസ് ഒക്കെ നാച്ചുറലിന് എക്സാമ്പിളാണ്. ഹ്യൂമൻ മെയ്ഡ് ആണ് നമ്മൾ ഈ പറയുന്ന പോലെ എക്സ്റേസ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ ബോംബ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് പല ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് റേഡിയേഷൻ മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. റേഡിയേഷനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം, നോൺ അയണൈസിംഗ് ആൻഡ് അയണൈസിക് റേഡിയേഷൻ. അയണൈസിംഗ് റേഡിയേഷൻ ആണ് ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഹാംഫുൾ എഫക്ട് ഉണ്ടാക്കുന്നത്. അടുത്തത് റേഡിയേഷൻ എഫക്റ്റിലേക്ക് പോകാം. റേഡിയേഷൻ പല രീതിയിലാണ് ഹ്യൂമൻ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. അതിന് ഒരുപാട് കാറ്റഗറി ഡിവിഷൻസ് ഉണ്ട്. മെയിൻലി പറയുകയാണെങ്കിൽ അതിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, അക്യൂട്ട് എഫക്റ്റ് അഥവാ ഏർലി എഫക്റ്റ് എന്നും ലേറ്റ് എഫക്റ്റ് എന്നും. അക്യൂട്ട് എഫക്റ്റിൽ വരുന്നതാണ് നമ്മുടെ ഈ സ്കിൻ റാഷസ്, സ്കിൻ എരിത്തീമിയ, അതുപോലെ തന്നെ ഹെഡ് ഏക്ക്, ഹെയർ ലോസ്, വോമിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ലേറ്റ് എഫക്റ്റിൽ വരുന്നതാണ് ഈ പറയുന്ന ക്യാൻസർ, അതുപോലെ തന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഡ്യൂ ടു ഡി എൻ എ ഡാമേജ്, മ്യൂട്ടേഷൻ. അതൊക്കെ മനുഷ്യ ശരീരത്തിന് കിട്ടാവുന്ന ഒരു മിനിമം ഡോസ് ലിമിറ്റ് ഉണ്ടാവും. ആ ത്രെഷോൾഡിന് കൂടുതൽ നമ്മൾ അതിന് എക്സ്പോസ് ആകുമ്പോഴാണ് നമുക്കതിൻ്റെ എഫക്ട്സുകൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഓരോ പാർട്ടിനും കിട്ടാവുന്ന ഡോസും ഡോസ് ലിമിറ്റും കാര്യങ്ങളുണ്ട്. സോ ചില പോർഷൻസ്, ചില ഓർഗൻസ്, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ റേഡിയേഷന് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താണ് പ്രൊട്ടക്ഷൻ എന്നൊക്കെയാണ് ഇനി നോക്കുന്നത്. സോ നമ്മൾ അടുത്ത് പോകുന്നത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ റേഡിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, അതായത് റേഡിയോഗ്രാഫേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ. അവർ എങ്ങനെയാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും ഹാംഫുൾ ഉണ്ടോ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്? ഒരിക്കലും ഒരു റേഡിയോഗ്രാഫർ ഡയറക്റ്റ് ആയിട്ട് ഒരു റേഡിയേഷന് എക്സ്പോസ് ആവുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എക്സ്റേ എടുക്കുന്നു നിങ്ങൾ വിചാരിക്കുക. എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പേഷ്യൻ്റെ കൂടെ നിന്നല്ല അവിടെ എക്സ്റേ എടുക്കുന്നത്. നമ്മൾ പേഷ്യൻ്റെ പൊസിഷൻ ചെയ്തതിന് ശേഷം ഒരു സെപ്പറേറ്റ് പ്രൊട്ടക്റ്റീവ് ഏരിയ അല്ലെങ്കിൽ കൺസോൾ എന്ന് പറയും, അവിടെ വന്നതിന് ശേഷമാണ് ആ മെഷീൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അതിന് എക്സ്പോസ് ആവുന്നില്ല, എക്സെപ്റ്റ് ചില സിറ്റുവേഷൻ, അതായത് ഫ്ലൂറോസ്കോപ്പി, അതുപോലെ തന്നെ സിയാം, പോർട്ടബിൾ എക്സ്റേസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പേഷ്യൻ്റെ ഒപ്പം നിന്നിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡ് എന്ന് പറയുന്ന മെറ്റീരിയൽസിൻ്റെ ഏപ്രൺസ് ആണ്. ലെഡ് എന്ന് പറയുന്നത് ഒരു ഹൈ ഡെൻസിറ്റി ഹെവി മെറ്റീരിയലാണ്, റേഡിയേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ഏപ്രൺസ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ആ പ്രൊസീജിയർ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റേഡിയേഷൻ ഡോസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലാതെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പോയി നമ്മൾ എക്സ്റേ എടുക്കുകയല്ല അല്ലെങ്കിൽ എക്സ്പോസ് ആവുകയല്ല ചെയ്യുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് വർക്ക് ചെയ്യുന്നവർക്കും റേഡിയേഷൻ കിട്ടുന്നുണ്ടെന്നാണ്. കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുവേണ്ടിയുള്ള എക്സ്പോഷർ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. എക്സ്റേ മാത്രമല്ല സി ടി സ്കാൻ ആയാലും. പൊതുവെ എല്ലാവരുടെയും ഉള്ള വിചാരമാണ് റേഡിയോളജി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ റേഡിയേഷനാണ്, അവിടെ ഏത് റൂമിൽ അല്ലെങ്കിൽ ഏത് മൊഡാലിറ്റി ആണെങ്കിൽ റേഡിയേഷൻ ആണെന്നാണ് എല്ലാവരും വിചാരം. അങ്ങനെയല്ല, എം ആർ ഐയിലും അൾട്രാസൗണ്ടിലും റേഡിയേഷൻ യൂസ് ചെയ്യുന്നില്ല. വിത്തൗട്ട് റേഡിയേഷൻ ആണ് എം ആർ ഐയും അൾട്രാസൗണ്ടും. അതിന് അതിൻ്റേതായ പ്രിൻസിപ്പളും കാര്യങ്ങളും വേറെയുണ്ട്. അതർ മൊഡാലിറ്റീസ് എക്സ്റേ, സി ടി സ്കാൻ, പെറ്റ് സ്കാൻ, മമ്മോഗ്രാം, ഒ പി ജി, അതൊക്കെ റേഡിയേഷൻ യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്, എക്സെപ്റ്റ്
നമ്മുടെ എം ആർ ഐ ആൻഡ് അൾട്രാസൗണ്ട്, അത് രണ്ടും റേഡിയേഷൻ ഫ്രീ ആണ്, റേഡിയേഷൻ യൂസ് ചെയ്യുന്നതേ ഇല്ല. ഇനി നമുക്ക് ഫീമെയിൽസിലേക്ക് വരാം. ഫീമെയിൽ റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഫീമെയിൽസിന് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, റേഡിയേഷൻ റിസ്ക് അല്ലേ എന്നുള്ള സംശയങ്ങൾ കുറേ പേർക്കുണ്ട്. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് എങ്ങും പറയുന്നില്ല. നമ്മൾ നോർമലി എടുക്കുന്ന പ്രൊട്ടക്ഷനെക്കാളും ഡബിൾ പ്രൊട്ടക്ഷൻ എടുക്കണം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ. അതായത് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ഹൈ റിസ്ക് ടൈമാണ്. നമ്മുടെ ഉള്ളിലുള്ള ബേബി എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് പാർട്ടാണ്. അതിന് ആദ്യത്തെ 3 മാസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രൈമറി റേഡിയേഷൻ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുക. നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കാണും ഇതുപോലുള്ള വാർണിംഗ് ബോർഡ് വെച്ചേക്കുന്നത്, പ്രഗ്നൻ്റ് ആണെങ്കിൽ എക്സ്റേ റൂമിനുള്ളിൽ കയറരുത്, അല്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഇൻഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സൈൻ ബോർഡ് ഉണ്ടാവും. കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നത് അത്രയ്ക്കും റിസ്ക് ടൈമാണ്. നമ്മുടെ ഉള്ളിലുള്ള ബേബിക്ക് പല റേഡിയേഷൻ കൊണ്ട് പല എഫക്റ്റുകളും ഉണ്ടാവാം. അത് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നവർക്കാണെങ്കിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ വർക്കർ ആകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ടൈം റിസ്ക് അല്ലേ. യൂഷ്വലി ചെയ്യുന്നത് അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ക്ലിനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ റേഡിയേഷൻ ഇല്ലാത്ത ഏരിയ, അതായത് എം ആർ ഐ അൾട്രാസൗണ്ട് പോലുള്ള അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സിങ് ഏരിയയിലൊക്കെ നമുക്ക് പോസ്റ്റിംഗ് തന്നിട്ട് ആ ഒരു പ്രഗ്നൻസി ടൈം നമ്മൾ റേഡിയേഷനിൽ നിന്ന് മാറി നിൽക്കും. അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കംപ്ലീറ്റ്ലി. നമുക്ക് ജോലി നിർത്തണമെങ്കിൽ നിർത്തി ബാക്കി ഡെലിവറി കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റേണിറ്റി ഏപ്രൺസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി കവർ ചെയ്തിരിക്കുന്ന ഏപ്രൺസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നോർമലി നമുക്ക് ടി എൽ ഡി ബഡ്ജ് ഉണ്ട്, അതായത് ഡോസിമീറ്റർ, നമുക്ക് റേഡിയേഷൻ മെഷർ ചെയ്യാനുള്ള ഒരു ഡോസിമീറ്റർ. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ 2 ഡോസിമീറ്റർ യൂസ് ചെയ്യും, ഒന്ന് കുട്ടിക്ക് ഫീറ്റസിന് വേണ്ടിയാണ്. പ്രഗ്നൻസി ടൈമിൽ റേഡിയേഷൻ എഫക്ട് ഏറ്റവും കൂടുതലുള്ളത് ആദ്യത്തെ 3 മാസം, അതായത് കുട്ടിയുടെ ഓർഗൻസ് ഒക്കെ ഡെവലപ്പായി വരുന്ന സമയത്ത്. ആ സമയത്ത് നമ്മൾ എക്സ്പോസ് ആവുകയാണെങ്കിൽ കുട്ടിക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ തുടങ്ങിയുള്ള അങ്ങനെയുള്ള എഫക്ട്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ചില സിറ്റുവേഷനിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി വേറൊരു പാർട്ടിൻ്റെ എക്സ്റേ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എക്സ്റേ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഇതൊക്കെയാണ് എഫക്ട്സ്, അവരുടെ വിത്ത് കൺസേൺ പെർമിഷനോട് കൂടി മാത്രം ബാക്കിയുള്ള പോർഷൻ കവർ ചെയ്തിട്ട് നമ്മൾ എക്സ്റേ എടുക്കാറുണ്ട്. ഈവൻ അബ്ഡമൻ, അതായത് വേറിൻ്റെ ഭാഗത്ത് എക്സ്റേ പോലും ചില സിറ്റുവേഷനിൽ എടുക്കേണ്ടി ചില ക്ലിനിക്കൽ ഹിസ്റ്ററി അനുസരിച്ച് എടുക്കാറുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണോ. റേഡിയോളജി മാത്രമല്ല ഏത് കോഴ്സ് ആണെങ്കിലും അതിൻ്റെതായ റിസ്കും കാര്യങ്ങളുണ്ട്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരുന്നവർക്ക് മാത്രമേ ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാനും അതുപോലെ തന്നെ സക്സസ് ആയിട്ട് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനും പറ്റൂ. പെട്ടെന്ന് ഒരു ആവശ്യത്തിന് കയറി എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അതൊരു മൈനസ് അല്ലേ, നമ്മുടെ വർഷം പോവുകയും ചെയ്യും. അപ്പം ഏത് കോഴ്സ് ആണെങ്കിലും അതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് അറിയുക, എന്തൊക്കെയാണ് അതിൽ പഠിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ. എക്സാമ്പിൾ റേഡിയോളജി തന്നെ പെട്ടെന്ന് കേട്ട് ആ വെറൈറ്റി ആണെന്ന് പറഞ്ഞ് കയറി എടുക്കും, പിന്നീട് റേഡിയേഷനെ പേടിച്ചിട്ട് ക്വിറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ റേഡിയേഷനൊക്കെ ബാധിച്ചിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. അതിൻ്റെ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, എന്തുകൊണ്ടാണ് മെഡിക്കൽ ഇമേജിങ് ഇത്രയും ഡെവലപ്പായി നിൽക്കുന്നത്. ഓരോ മാസം അല്ലെങ്കിൽ ഓരോ വർഷം പുതിയ പുതിയ എക്സ്പേർട്ട് മെഷീൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. സി ടി സ്കാൻ ആണെങ്കിലും എം ആർ ഐ ആണെങ്കിലും പല പല മെഷീൻസ് പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു ഡിഫറെൻറ്റ് പ്രൊസീജിയറൊക്കെ ചെയ്യാൻ വേണ്ടി. ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ ഈ മെഷീൻ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെ റിസ്ക് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ആൾക്കാർ മുന്നോട്ട് വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കുന്നതുകൊണ്ടാണ് മെഡിക്കൽ ഇമേജിങ് എന്ന് പറയുന്നത് ഇത്രയും ഡെവലപ്പായി നിൽക്കുന്നത്. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എം ആർ ഐയിൽ കോൺട്രാസ്റ്റിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് റേഡിയോളജി നേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കാഷ്വാലിറ്റി എന്നൊരു നേഴ്സിനെ വിളിച്ചു. ആ വന്ന നേഴ്സ് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല, റേഡിയേഷനാണ്, എം ആർ ഐക്ക് കോൺട്രാസ്റ്റ് കൊടുക്കാനാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മെഡിക്കൽ ഫീൽഡിലുള്ള പലർക്കും തന്നെ അറിയില്ല. എല്ലാവരുടെയും വിചാരം റേഡിയോളജി അല്ലെങ്കിൽ റേഡിയോളജിക്കൽ എക്യുപ്മെൻറ്റ്സ് മൊത്തത്തിൽ റേഡിയോളജിയിലുള്ള എല്ലാം റേഡിയേഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം ആർ ഐയിലും അൾട്രാസൗണ്ടിലും റേഡിയേഷൻ അല്ല യൂസ് ചെയ്യുന്നത്, അവർ വേറെ പ്രിൻസിപ്പിളാണ് അതിനൊക്കെ. ഇതാണ് പൊതുവെ എല്ലാവരുടെയും ഉള്ള വിചാരം. അതുപോലെ തന്നെ റേഡിയേഷൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വർക്ക് ചെയ്തുവിടാ എന്നൊക്കെ പറഞ്ഞത്, ഇവൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് വേറെ ചില സിറ്റുവേഷനിൽ എക്സ്റേ എടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും ക്ലിനിക്കൽ ഹിസ്റ്ററി അനുസരിച്ചിരിക്കും, അത് എടുക്കാൻ പാടില്ല എന്നൊന്നും ആരും എങ്ങും പറയുന്നില്ല. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ എനിക്കും എക്സ്റേ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചില സിറ്റുവേഷനിൽ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഈ പറയുന്ന പ്രിക്കോഷനലി മെഷറൊക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മളും ആ സമയത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഫഷൻ കൊണ്ട് എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മെഷീൻ കൊണ്ട് ഭയങ്കര ഞാനൊരു 10 എക്സ്റേ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആണ് എനിക്ക് ക്യാൻസർ വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ പൊതുവെ ആൾക്കാരുടെ ചിന്ത ഇതാണ്, റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോഴേ ആ ഒരു ഭാഗത്തേക്കേ പോവാറില്ല.
അത് പൊതുവേ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടും എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് റേഡിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആൾക്കാരുടെ പേടി ഇതാണ്. കണ്ടിന്യൂസ്, അതായത് കുറെ നാൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും എക്സ്പോഷർ കിട്ടുകയല്ലേ ചെയ്യുന്നതെന്ന്. നമ്മൾ ഏത് റിസ്ക് ആണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്കൊരു സക്സസ് ഉണ്ടാവുള്ളൂ, അത് ഏത് ഫീൽഡ് ആണെങ്കിൽ തന്നെ. റേഡിയേഷൻ ആണ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സ് ആണ്. അതായത് എബ്രോഡ് പോകാനൊക്കെ നഴ്സുമാരെ കാട്ടിയും ഓപ്പർച്യൂണിറ്റി ഈ സാലറിയും കൂടുതലുള്ളത് റേഡിയോഗ്രാഫേഴ്സിനാണ്. ഇതൊക്കെ ഈ ഒരു കോഴ്സിന്റെ പ്ലസ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഫാക്റ്റാണ്. അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് വരുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്. ഇത്രയും നാളത്തെ എന്റെ എക്സ്പീരിയൻസിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടി. സോ വി വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.